ടൂറിസം രംഗത്ത് കുതിച്ചുചാട്ടവുമായി MLA ശ്രീരാമകൃഷ്ണന്റെ പദ്ധതികൾ പൊന്നാനിയിൽ. പൊന്നാനിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ ഇനം ടൂറിസം പദ്ധതികളെ കുറിച്ച് MLA ഇറിഗേഷൻ അധികൃതരുമായി ചേർന്ന യോഗത്തിൽ ചർച്ച നടത്തി. 3 ഘട്ടങ്ങളിലായാണ് പൊന്നാനിയിൽ ടൂറിസം പദ്ധതികൾ രൂപീകരിച്ചിട്ടുള്ളത്. 1 ഘട്ടം BM ബ്രിഡ്ജ് പദ്ധതിയായിരുന്നു. ഇതിന്റെ നിർമ്മാണം BM കായലോരത്തെ ടൂറിസം പദ്ധതികൾ അവസാന ഘട്ടത്തിലാണ്. 2ാം ഘട്ടമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് BM കായലിലെ വള്ളംകളി നടക്കുന്ന പ്രദേശങ്ങളിലാണ്. ഇവിടെയും 3ാം ഘട്ടമായ പ്രദേശങ്ങളിലാണ്. 3ാം ഘട്ടം മുനമ്പം ബീവിചാറത്തിന്റെ പരിസര പ്രദേശത്ത് നിർമ്മിക്കുന്ന ടൂറിസം പദ്ധതിയാണ്. പാർക്ക്, നടപ്പാത എന്നിവയും മുനമ്പഞ്ചാറത്തിന്റെ സംരക്ഷണത്തിനായി കടൽഭിത്തി നിർമ്മിക്കുക എന്ന പദ്ധതിയുടെ നടത്തിപ്പിനായുമുള്ള ആലോചന യോഗമാണ് MLA ഗസ്റ്റ് ഹൌസിൽ നടന്നത്. യോഗത്തിൽ ഇറിഗേഷൻ വകുപ്പ് അധികൃതർ പങ്കെടുത്തു. ഇത്തരം പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ പൊന്നാനിയുടെ ടൂറിസം മേഖലയിൽ കാര്യമായ പുരോഗമനമുണ്ടാകുമെന്ന് MLA P ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി. പൊന്നാനി ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള വിവിധ പദ്ധതികളുടെ കൂട്ടത്തിൽ 1ാമത്തെ പദ്ധതിയായിരുന്നു BM ബ്രിഡ്ജ് ടൂറിസം പദ്ധതി. ആ ബ്രിഡ്ജ് ടൂറിസം പദ്ധതിയുടെ 2ാം ഘട്ടം നമ്മൾ ഉദ്ദേശിച്ചത് വള്ളംകളി നടക്കുന്ന സ്ഥലത്തെ ഡെവലപ്മെൻറ്റാണ്. 3ാം ഘട്ടം ഉദ്ദേശിച്ചത് മുനമ്പം BV ജാറത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ളത്. അത് ടൂറിസം കേന്ദ്രമാക്കി മാറ്റലും മുനമ്പം BV ജാറത്തെ സംരക്ഷിക്കുന്നതിനാവശ്യമായ കടൽ ഭിത്തിയുടെ നിർമ്മാണവും ചേർന്നുകൊണ്ട് എങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാൻ കഴിയുമെന്നത് ആലോചിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോഴെ മീറ്റിംഗ് ചേർന്നത്. ഇറിഗേഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ആർക്കിടെക്റ്റ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഉണ്ട്. ഒരു ചർച്ച നടത്തി രണ്ടും കൂടി ചേർന്നിട്ട് ഇറിഗേഷൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ കടൽ ഭിത്തി നിർമ്മിച്ച് ജാറത്തെ സംരക്ഷിക്കാൻ, ജാറത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ മുതൽ ഒരു ടൂറിസം സ്പോട്ടാക്കി ഡെവലപ്പ് ചെയ്യാനും പറ്റുന്നൊരു പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. തയ്യാറാക്കാൻ വേണ്ടി DTPC യുടെയും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹായം ആവശ്യപ്പെടാനും തീരുമാനിച്ചിരിക്കുകയാണ്. വിപുലമായൊരു പദ്ധതി തയ്യാറാക്കിയതിന് ശേഷം സർക്കാരിനെ സമ്മതിക്കും. BV ജാറത്തിൽ നമ്മളൊരു ടൂറിസം പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് പാർക്ക്, വാക്ക്വേ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഇതുകൂടി ഉൾപ്പെടുത്തി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കടൽ ഭിത്തി പൂർണ്ണ രൂപത്തിൽ BV ജാറം ഉൾപ്പെടെയുള്ള ഏരിയ സംരക്ഷിക്കാൻ നമുക്ക് കടൽ ഭിത്തി കൂടി ഉണ്ടാക്കേണ്ടത്. അതുണ്ടാക്കുന്നതിന് വേണ്ടി CWPRS സ്റ്റഡി നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം നടത്തിയാൽ മാത്രമേ എത്രമാത്രം ഡെപ്തിൽ അവിടെ സീവാൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനു വേണ്ടിയുള്ള ഒരു പഠനത്തിന് വേണ്ടി ഡിസ്കഷനാണ് ഇപ്പോൾ MLA കൂടി നമ്മൾ നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചങ്ങരംകുളത്ത് പ്രകടനം നടത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിനെതിരെയും നടത്തുന്ന ദുഷ്പ്രചരണത്തിനെതിരെയും സോളാർ കേസിലെ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടാതെ FIR ചുമത്തി കേസെടുക്കണമെന്ന് വിജിലൻസ് കോടതിയുടെ ഉത്തരവിന് എതിരെയുമാണ് കോൺഗ്രസ് പ്രവർത്തകർ ചങ്ങരംകുളത്ത് പ്രകടനം നടത്തിയത്. പ്രകടനത്തിന് PT ഖാദർ, PT സുബ്രഹ്മണ്യൻ, രഞ്ജിത്ത് അടാട്ട്, ലിജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയ അത്യപൂർവമായ ഇടപെടലുകൾ, ഈ ഇടപെടലുകളിലൂടെ കേരളത്തിലെ ഈ സർക്കാർ മുന്നോട്ട് പോയാൽ തെരഞ്ഞെടുപ്പിൽ ഇനി അധികാരത്തിൽ എന്നപോലെ പ്രതിപക്ഷത്തിരിക്കാൻ പോലും കേരളത്തിലെ CPM സാധ്യമാകില്ല എന്ന് കണ്ടപ്പോൾ കേരളത്തിലെ അബ്കാരി കോൺട്രാക്ടർമാരെയും കേരളത്തിലെ മദ്യമുതലാളിമാരെയും കൂട്ടുപിടിച്ച് ഈ ഗവൺമെന്റിനെ താഴെടിച്ച് കാണിക്കാനുള്ള സമീപനമാണ് കണ്ണ കുറച്ചു ദിവസങ്ങളിലായി, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായി ഒരു 3ാം കിട പെണ്ണിനെ കൂട്ടുപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധ വൃക്ഷത്തിന്റെ ഉദ്ഘാടനം VT ബൽറാം MLA നിർവഹിച്ചു. പൊന്നാനി MES കോളേജിലെ KSU വിദ്യാർത്ഥികൾ കോളേജ് മൈതാനത്ത് നിർമ്മിച്ച പ്രതിഷേധ വൃക്ഷത്തിന്റെ ഉദ്ഘാടനമാണ് തൃത്താല MLA VT ബൽറാം നിർവഹിച്ചത്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന രോഹിത്തിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് പൊന്നാനി MES കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധ വൃക്ഷം നിർമ്മിച്ചത്. സർവകലാശാല രംഗത്ത് മാത്രമല്ല അക്കാദമിക് രംഗത്ത് മുഴുവൻ പിടിമുറുക്കിയ ബ്രാഹ്മണിക്കാശങ്ങളോടുള്ള പ്രതിഷേധത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുള്ളതായി ഉദ്ഘാടനം നിർവഹിച്ച് MLA പറഞ്ഞു. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുലയുടെ മരണത്തിൽ രക്തസാക്ഷിത്വത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഇന്ത്യയിലെ സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല അക്കാദമിക് രംഗത്ത് മുഴുവൻ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണികാശയങ്ങളുടെ ഉള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടും
MES കോളേജിലെ KSU സഹപ്രവർത്തകർ ഇവിടെ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ വൃക്ഷം എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ക്യാമ്പസുകൾ മുഴുവൻ ഇത്തരത്തിലുള്ള ആശയങ്ങളുടെ തണലിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. നാടെങ്ങും ഗാന്ധിജിയുടെ 68th ചരമവാർഷികം ആചരിച്ചു. ചങ്ങരകുളത്ത് ഖുർആൻ എക്സ്പോയ്ക്ക് തുടക്കമായി. നന്നമുക്ക് ദൃശ്യ ക്ലബിന്റെ പച്ചക്കറി തൈ വിതരണം MLA VT ബൽറാം നിർവഹിച്ചു. അപകടങ്ങൾ കുറക്കാൻ വെളിയങ്കോട് പഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗങ്ങൾക്ക് ഇതുവരെ ഒരു നടപടിയുമായില്ല. TN ഗോപകുമാറിന്റെ വിയോഗത്തിൽ കേരള റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ അനുശോചിച്ചു. പൊന്നാനിയിലെ ടൂറിസം പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പുമായി MLA P ശ്രീരാമകൃഷ്ണൻ ചർച്ച നടത്തി. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങൾക്കെതിരെ കോൺഗ്രസ് ചങ്ങരംകുളത്ത് പ്രകടനം നടത്തി.